ഹൈ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ ഹിസ്റ്ററി എങ്ങനെ ക്ലിയർ ചെയ്യാം. അപ്പോൾ പ്ലേ സ്റ്റോറിൻ്റെ ഹിസ്റ്ററി എന്തിനാണ് ക്ലിയർ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ പല പല കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ സെർച്ച് ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സെർച്ച് ഹിസ്റ്ററി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ സെർച്ച് ഹിസ്റ്ററി ഇങ്ങനെ കൂടുതലായി കിടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്ലേ സ്റ്റോറിന് ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ലാഗ് അനുഭവപ്പെടുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം കുറച്ച് നമ്മളെ പ്ലേ സ്റ്റോർ ഒന്ന് ഫ്രീ ആകും. കാരണം നമ്മൾ ഒരു ഒട്ടനവധി ആപ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഗെയിംസ് ആണെങ്കിലും മാപ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മളൊരു കാര്യം, നമ്മളെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടും ഈ ഒരു സെർച്ച് ഹിസ്റ്ററി ഇങ്ങനെ നടന്നു നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ആപ്പും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഒരാൾ നമ്മളെ പ്ലേ സ്റ്റോർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു സെർച്ച് ഹിസ്റ്ററിയിൽ അതിങ്ങനെ ഷോ ചെയ്ത് കാണും. അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണും. അപ്പോൾ നമ്മൾ ഈ ഒരു സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ലാഗും സ്മൂത്തൊക്കെ റെഡിയാവും, അല്ലെങ്കിൽ നമ്മളെ പ്ലേ സ്റ്റോർ ഒന്ന് ക്ലീൻ അപ്പ് ആവും. പിന്നൊന്നെന്ന് പറയുന്നത് ഇങ്ങനെ മറ്റുള്ള ആളുകൾ നിങ്ങളെ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളത് കാണില്ല. അപ്പം ഇത് സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മളെ പ്ലേ സ്റ്റോറിലെ സെറ്റിങ്സിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. അപ്പം ഇതിൽ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാനലിൽ കൂടെ ലഭിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ആ ഒരു സെർച്ച് നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ഹിസ്റ്ററി എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലേ സ്റ്റോറിലെ സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക. അപ്പോൾ ഈ സെർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മളിതാ ഇവിടെ ഈ സെർച്ചിൽ നമ്മൾ പല ആപ്സും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സൈഡ് സ്വിച്ചിലുള്ള നമ്മളെ പ്രൊഫൈലിൻ്റെ ഓപ്ഷൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് കടക്കുക. എന്നിട്ട് നമുക്കിവിടെ നേരെ തന്നെ ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ടെങ്കിൽ സെർച്ച് ഹിസ്റ്ററി ക്ലിയർഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെർച്ച് ഹിസ്റ്ററി ഇതാ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്മൂത്തായിട്ട് നമുക്ക് ഏതെങ്കിലും ആപ്സോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ നമുക്ക് കുറച്ച് സ്മൂത്ത്നെസ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.